എല്ലാവർക്കും എൻ്റെ നവരാത്രി ആശംസകൾ. ഇന്ന് നമ്മുടെ നവരാത്രി ആരംഭമാണ്, ഒന്നാമത്തെ ദിവസമാണ്. അതിന് നമുക്ക് ചില കാര്യങ്ങളും കർമ്മങ്ങളൊക്കെ യഥാവിധി പൂജാവിധികൾ നിർവഹിക്കാനുണ്ട്. അതിനുവേണ്ടി ആദ്യം ഘടസ്ഥാപനമാണ്. ഇന്ന് 6:27 മുതൽ 11 മണി വരെയുള്ള മുഹൂർത്തം. അപ്പോൾ 6:27 നമ്മൾ ഘടസ്ഥാപനം തുടങ്ങി. അതിനുവേണ്ടി നമ്മൾ ഒരു വൃത്തിയുള്ള നമ്മുടെ പൂജാ റൂമിൽ ഒരു നമ്മുടെ വടക്ക് കിഴക്ക് മൂലയുടെ ആ ഒരു പ്രതലത്തിൽ നന്നായി വൃത്തിയാക്കി അതിൽ കുറച്ച് തടത്തിന് വേണ്ടി കുറച്ച് മണ്ണ് നികത്തി. ഈ മണ്ണെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ നല്ല വൃത്തിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രമേ മണ്ണെടുക്കണം. തലേ ദിവസം തന്നെ ആ മണ്ണ് എടുത്തു വെച്ച് അതിൽ കല്ലുകളും അതിലുള്ള ചെറിയ ചെറിയ എന്തെങ്കിലും ഇലകളുടെ അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റി വൃത്തിയാക്കി വെച്ച മണ്ണെടുക്കണം. ആ മണ്ണ് ഇതുപോലെയുള്ള ഒരു മൺചട്ടിയിൽ, പിന്നെ പുതിയ മൺചട്ടിയാവണം. ആ മൺചട്ടിയിൽ മണ്ണ് ഒരു 3 ലെയറായിട്ട് നമ്മൾ മണ്ണും ഇന്ന് പിന്നെ ധാന്യങ്ങളും നമ്മൾ, അതായത് നെല്ലും ഞാൻ ഗോതമ്പിൻ്റെ ഇതുമാണ് തളിർക്കാൻ വേണ്ടി ഞാൻ വെച്ചിരിക്കുന്നത്. ഇത് എന്തിനാണ് വെക്കുന്നത് വെച്ചാൽ, പിന്നെ നമ്മുടെ ദേവി ഇനി 9 ദിവസം ആകുമ്പോഴേക്കും ഈ ഒരു തളിർത്ത് ഇത് നല്ല പച്ചപ്പിൽ നല്ല കിളിർത്ത് വരുമ്പോൾ അത്രയും ദേവിയുടെ ഐശ്വര്യവും ദേവിയുടെ ആ ഒരു സാന്നിധ്യവും നമുക്ക് ഉണ്ടാകുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മണ്ണ് ആദ്യമായിട്ട് അതിനകത്ത് നമ്മൾ അതിൻ്റെ മേലെ തലേ ദിവസം കുതിർത്ത് വെച്ച അരിയും ഗോതമ്പിൻ്റെ അരിയല്ല സോറി നെല്ലാണ് നെല്ലും ഗോതമ്പും അതിൻ്റെ മേളിലിട്ടു. പിന്നെയും ആ ഒരു മണ്ണ് വീണ്ടും ഇട്ടു അതിൻ്റെ മേലെ. പിന്നെ ഈ ഗോതമ്പും നെല്ലും വീണ്ടും അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ വിതറി കൊടുത്തുകൊണ്ട് ഈ ഒരു തടത്ത്, ഈ ഒരു മണ്ണിൻ്റെ നമ്മൾ തടം ഉണ്ടാക്കി അതിൻ്റെ മേലെയാണ് ഈ ഒരു മൺചട്ടി വെക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു മൺകുടം എടുത്ത് അതിലൊരു സ്വാസ്തിക ചിഹ്നവും പിന്നെ അതുപോലെ തന്നെ ഓംകാരവും നമ്മൾ എഴുതിയതിന് ശേഷം അതിനൊരു ഒരു നൂലുകൊണ്ട് നമ്മൾ ഭദ്രമായി കെട്ടണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു കാര്യം പൂർത്തിയാക്കിയ ശേഷം ഈ ഒരു മൺചട്ടി എടുത്ത് നമ്മൾ ആ ഒരു മണ്ണിൻ്റെ നമ്മൾ എടുത്തു വെച്ച ഇവിടെ ഈ പ്രതലത്തിൽ എടുത്തു വെച്ച ആ ഒരു മണ്ണിൻ്റെ മുകളിലേക്ക് എടുത്തു വെക്കണം. അപ്പോൾ നവരാത്രിയുടെ ഒന്നാമത്തെ ദിവസം നമ്മൾ ശൈലപുത്രി രൂപത്തിലാണ് നമ്മൾ പൂജിക്കുന്നത്. ഈ 9 ദിവസങ്ങളിൽ നമ്മൾ 9 ഭാവത്തിലാണ് ദേവിയെ പൂജിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ ഒരു ചട്ടി അവിടെ എടുത്തു വെച്ചു. ഇനി നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് കുങ്കുമം എടുത്തു വെച്ച് ഇതൊക്കെ നമ്മൾ ഈ ഒരു പ്രത്യേകം പറയേണ്ട വേറൊരു കാര്യം, നമ്മൾ ഈ ഒരു നവരാത്രി ഒരു നവദുർഗ ഈ ഒരു പൂജാവേളയിൽ തുളസിയെ ഉപയോഗിക്കില്ല. നമ്മൾ ബാക്കിയുള്ള പുഷ്പങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളുമാണ് ഇതിനുപയോഗിക്കുന്നത്, തുളസി ഒഴിക്കുക. ഈ ഒരു ശിവപാർവതി പൂജ ചെയ്യുന്ന അല്ലെങ്കിൽ ആ സപരിവാരമായിട്ട് അവരുടെ പൂജ ചെയ്യുന്ന ദിവസങ്ങളിൽ നമ്മൾ തുളസി ഉപയോഗിക്കാൻ പാടില്ല. കാരണം അവരുടെ നമ്മുടെ വിഘ്നേശൻ്റെ ഒരു പ്രതിരൂപം കൂടി അവിടെ നമ്മൾ വരുന്നുണ്ട്. ആ ഒരു ഐതിഹ്യം ഞാൻ പിന്നിൽ പറയാൻ പറ്റില്ല, പിന്നെ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അതിൻ്റെ. അപ്പോൾ നമ്മൾ ഈ ഒരു നമുക്കൊരു മണ്ണിൻ്റെ ഒരു പാത്രം വേണം. ആ ഒരു പാത്രത്തിൽ നമ്മൾ സ്വാസ്തിക ചിഹ്നം വരക്കണം ഒരു ഭാഗത്ത്. ആ സ്വാസ്തിക ചിഹ്നം വരക്കുന്നത് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനൊരു സ്വാസ്തിക ചിഹ്നം ഇതൊരു വരക്കുകയാണ്. ആ സ്വാസ്തിക ചിഹ്നം വരച്ചതിന് ശേഷം അതിൻ്റെ നേരെ ആ കുടത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ഓംകാരവും വരക്കണം. അപ്പോൾ ഓംകാരവും വരച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഈ പാത്രത്തിലേക്ക് നമ്മൾ ഗംഗാജലമാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ എനിക്ക് ഗംഗാജലം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഒരു എന്താ പറയുക വരുണമന്ത്രം ചൊല്ലി നമ്മൾ ഈ നമ്മൾ കയ്യിലുള്ള കിണറ്റിലെ ശുദ്ധമായ വെള്ളത്തിനെ ഗംഗാജലമാക്കി മാറ്റും, അത് പവിത്രീകരിക്കും. അതിന് നമുക്ക് വരുണമന്ത്രമാണ് നമ്മൾ ചൊല്ലേണ്ടത്. ആ വരുണമന്ത്രം ചൊല്ലേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളൊരു നമ്മൾ ഏത് വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് ആ വെള്ളം നമ്മുടെ മുന്നിൽ വെച്ച് പിന്നെ അതിൽ നമ്മുടെ മൂതിരവിരൽ കൊത്തി മറ്റേ കൈ കൊണ്ട് അടച്ചു വെച്ച് നമ്മൾ വരുണമന്ത്രം ചൊല്ലണം. അപ്പോൾ നമ്മൾ ഈ ഒരു ഈ കുടത്തിന് ഇതിൻ്റെ വായയുടെ ഭാഗത്ത് പിന്നെ നമ്മളൊരു നൂല് ചുവന്ന നൂലുകൊണ്ട് അതുകൊണ്ട് ഒരു 3 പ്രാവശ്യം കെട്ടി ഒരു കെട്ടിട്ട് വെക്കണം. നമ്മൾ ഇതിൽ ചെയ്യുന്ന എല്ലാ മിക്ക കാര്യങ്ങളും റെഡ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം ദേവിയുടെ ദുർഗയുടെ ഒരു പ്രതീകാത്മകമായി നമ്മൾ മിക്ക ഉപയോഗിക്കുന്നതൊക്കെ റെഡ് കളറുള്ളതാണ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ വെള്ളം വെച്ച്
വരുണമന്ത്രം ചൊല്ലും. ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. ആ വെള്ളം പവിത്രീകരിച്ച് ഗംഗാജലമാക്കി മാറ്റിയ ശേഷം ഈ പാത്രത്തിൽ ഒഴിച്ചു വെക്കണം. പിന്നെ ഈ പാത്രത്തിൽ ഇനി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അർപ്പിക്കാനുണ്ട്. അതായത് മഞ്ഞൾ, പിന്നെ ഒരു പാൻ, അതായത് അടക്ക, നമ്മുടെ അടക്ക നാട്ടിലുള്ള സുപ്പാരി, പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കുങ്കുമം ഇടണം അതിനകത്ത്, പിന്നെ അരിയിടണം. അരി മീൻസ് നല്ല പൊട്ടാത്ത വെള്ള അരി. അതുപോലെ തന്നെ ദർഭപ്പുല്ല്, ദർഭ ഇല്ലെങ്കിൽ കറുകപ്പുല്ല് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഒരു സ്വർണ്ണ നാണയം എൻ്റെ കയ്യിൽ ഇല്ല, അതുകൊണ്ട് ഞാൻ സ്വർണ്ണ മോതിരമാണ് ഇതിലിടുന്നത്. പിന്നെ ഒരു നാണയം നമ്മൾ ഇതിലിടണം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പൂക്കൾ, ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഇതിൻ്റെ മേലെ ഒരു ഇതിനൊരു അടപ്പ് കൂടി വേണം. ആ അടപ്പിൽ നമ്മൾ പിന്നെ അരി നിറച്ച്, അതുപോലെ തന്നെ 5 ഇലയുള്ള ആ ഒരു തണ്ടും കൂടി ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ കട സ്ഥാപിക്കുക, ഇതിലേക്ക് വെക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ തേങ്ങ, ഇതിങ്ങനെ ചകിരിയൊന്നും മാറ്റാത്ത ഇങ്ങനെ തേങ്ങ, ഒരു തേങ്ങ പൊതിച്ചെടുക്കണം. അതിൽ നമ്മൾ തേങ്ങയുടെ ഒരു ഭാഗത്ത് സ്വാസ്തിക ചിഹ്നം വരക്കണം. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മറുവശത്ത് ഓംകാരവും വരച്ച് ഈ ഒരു തേനാളികേരത്തിനെ നമ്മൾ ഒരു ചുവന്ന പട്ടുകൊണ്ട് വീണ്ടും ചുറ്റി, അതിനെയും ഒരു ചുവന്ന നൂലുകൊണ്ട് നമ്മൾ ചുറ്റി കെട്ടി, 3 പ്രാവശ്യം ചുറ്റി അതിനെയും കെട്ടിയിട്ട് നമ്മുടെ ഭാഗത്തേക്ക്, അതായത് നമ്മളിരിക്കുന്ന ഭാഗത്തേക്ക് ഈ ഒരു നാളികേരത്തിൻ്റെ പിറക് വശം, അടിവശം, അതായത് ചകിരിയുള്ള ഭാഗമല്ല അടിവശം വരുന്ന വിധത്തിൽ നമുക്ക് ആ അടിവശം നമുക്ക് അഭിമുഖമായിട്ട് വേണം ഈ ഒരു കലശത്തിൻ്റെ മുകളിൽ വെക്കാൻ. അങ്ങനെ കലശ സ്ഥാപനം അങ്ങനെ നിർവഹിക്കുക. ആദ്യമായി നമ്മൾ നിർവഹിക്കുന്നത് കലശ സ്ഥാപനമാണ്. അതിനുശേഷമാണ് ബാക്കി എല്ലാ പൂജാവിധികളും ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് എൻ്റെ മുകളിൽ ഞാനൊരു സ്വസ്തികവും അതിൻ്റെ മറുവശത്ത് ഞാൻ ഓംകാരവും വരച്ചു. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ 1-ാമത്തെ ദിവസം ശൈലപുത്രി പൂജ ചെയ്യുന്നതോടുകൂടി നമ്മൾ ഈ ഒരു പൂജാ വിധികൾ ആരംഭിക്കും. അതിന് ആ ഒരു അതിന് അന്ന് ഇന്നത്തെ ദിവസം മുതൽ എല്ലാവരും വ്രതാനുഷ്ഠാനങ്ങളോട് ജീവിക്കണം. മത്സ്യമാംസാദികൾ എല്ലാം ഒഴിവാക്കി ദേവിയെ ധ്യാനിച്ചുകൊണ്ട് ദേവിയുടെ ദേവി നമുക്ക് ഐശ്വര്യപ്രദമായിട്ട് ഒരു വർഷം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും തികച്ചും സസ്യാഹാരിയായി മാറണം ഈ അവസരത്തിന് പ്രത്യേകം പറയുന്നു. അപ്പോൾ നമ്മുടെ നാളികേരത്തിൻ്റെ പിറകു വശം നമ്മളിലേക്ക് വരുന്ന വിധത്തിൽ നമ്മളതിനെ അവിടെ സ്ഥാപിച്ചു വെച്ചു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ദേവിയുടെ ഒരു 9 ഭാവങ്ങളുള്ള, അതായത് നവഗ്രഹ രൂപത്തിലുള്ള ദേവീനെ നമുക്ക്, സോറി, നവഗ്രഹ നവദുർഗാ ദേവിയെ നമുക്ക് പ്രതിഷ്ഠിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കയ്യിലുള്ള ഒരു ഏതെങ്കിലും ഒരു പലക, നമ്മൾ ഇന്ന് പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ആ പലക തന്നെ, അതിൽ നമ്മൊരു ചുവന്ന ഒരു പട്ടെടുത്ത് അതിനെ ചുറ്റി, പിന്നെ അതിനൊരു ചുവന്ന മൂലി കൊണ്ട് 3 പ്രാവശ്യം കെട്ടിട്ടു, അതിനുശേഷം അതിൻ്റെ മേലാണ് നമ്മൾ ദേവിയെ ഇരുത്തുന്നത്. അപ്പോൾ ഈ ഒരു നമ്മൾ ഇതിൽ പാകിയ ആ ഒരു ഇതൊക്കെ മുളച്ചു വരാനുള്ള വെള്ളം നമ്മൾ തളിച്ചു കൊടുക്കണം. അത് എല്ലാ ദിവസവും ഈ 9 ദിവസം പൂജ ചെയ്യുമ്പോൾ കുറച്ച് കുറച്ചൊരു വെള്ളം നമ്മൾ അതിന് മേൽ തളിച്ചു കൊടുക്കണം. നന്നായിട്ടൊന്ന് മുളച്ച് പൊന്തി വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ അതിൻ്റെ അവിടെ ഒന്ന് കുറച്ച് പനിനീരൊക്കെ കുടഞ്ഞ് നമ്മൾ ദേവിക്കിനെ ഇരുത്താൻ വേണ്ടി. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഗണേശനെയാണ് ആദ്യം നമ്മൾ വെക്കേണ്ടത്. ഗണേശനെ വെച്ച് ഗണേശനെ ഒരു അടക്കയും വെത്തിലേക്ക് പഴങ്ങളൊക്കെ പൂക്കളൊക്കെ വെച്ചിട്ട് ഗണേശനോട് നമ്മൾ ആദ്യം പറഞ്ഞു, നമ്മളെ പൂജാവിധികളിൽ 9 ദിവസം ഒരു വിഘ്നങ്ങളും ഉണ്ടാക്കാൻ പാടില്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ആരംഭിക്കുന്നത്. അപ്പോൾ ദേവിയുടെ ഒരു വിഗ്രഹം എനിക്കില്ല, അതുകൊണ്ട് നമ്മൾ ദേവിയുടെ ഒരു ഫോട്ടോ വെച്ചിട്ടാണ് പൂജിക്കുന്നത്. ഇനി നമുക്ക് ദേവീനെ പ്രസാദിപ്പിക്കാനുള്ള, ദേവീനെ സന്തോഷിപ്പിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതായത് വള, ദേവി മഹിഷാസുരനെ വധിച്ചതിന് ശേഷം തിരിച്ചു വരുന്ന ആ ഒരു, അതായത് നന്മയുടെ നന്മ തിന്മയ്ക്കെതിരെ നന്മയുടെ വിജയത്തെ ആഘോഷിക്കുന്ന ഒരു ദിവസം കൂടി നവരാത്രി. അപ്പോൾ നമ്മൾ പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ദേവിക്ക് ഒരു പുട്ട്, വള, പിന്നെ അതുപോലെ തന്നെ കുങ്കുമം, പട്ട് വസ്ത്രം, പഴങ്ങൾ, ഇതൊക്കെ വെച്ച് നമ്മൾ ദേവീനെ ആരാധിക്കും. അതിനുശേഷം നമ്മൾ അഖണ്ഡ ജ്യോതി കൂടി സൈഡിൽ തെളിയിച്ച് വെക്കണം. ആ അഖണ്ഡ ജ്യോതി എള്ളെണ്ണയിലാണ് തെളിയിക്കുന്നത്. ആ അഖണ്ഡ ജ്യോതി തെളിച്ചതിന് ശേഷം നമ്മൾ ഒരു ആരതി കൂടി ഒഴിഞ്ഞ് ദേവീനെ പ്രകീർത്തിക്കുന്നതാണ്. ഈ ആരതി ഒഴിയുന്നതിന് മുന്നേ നമ്മൾ പഞ്ച
അമൃതം ഉണ്ടാക്കും നമ്മൾ. പിന്നെ പാലും നെയ്യും തേനും അതൊക്കെ ഒഴിച്ച് നമ്മൾ പഞ്ചാമൃതം ഉണ്ടാക്കി, ആ പഞ്ചാമൃതം ഉപയോഗിച്ച് നമ്മളൊരു അഗ്നിഹോത്രം കൂടി ചെയ്യണം. ആ അഗ്നിഹോത്രം ചെയ്യുമ്പോൾ നമ്മൾ ഓം ദേവി ശൈലപുത്രി നമഃ, ഓം ദേവി ബ്രഹ്മചാരിണി നമഃ, ഓം ദേവി ചന്ദ്രകണ്ഠേദി നമഃ, ഓം ദേവി കുഷ്മാണ്ഡായ നമഃ, ഓം ദേവി സ്കന്ധമാതായ നമഃ, ഓം ദേവി കാർത്യായനി നമഃ, ഓം ദേവി കാലരാത്രി നമഃ, ഓം ദേവി മഹാഗൗരി നമഃ, ഓം ദേവി സിദ്ധിദാത്രി നമഃ എന്ന് ചൊല്ലി നമ്മൾ ഈ പഞ്ചാമൃതവും പിന്നെ നമ്മുടെ കയ്യിലുള്ള ധാന്യങ്ങളൊക്കെ ഇതായി നമ്മളൊരു അഗ്നിഹോത്രം കൂടി ചെയ്ത് കഴിഞ്ഞ ശേഷം ഒന്നാമത്തെ ദിവസത്തെ നവരാത്രി പൂജയുടെ ആരംഭവും തുടക്കമിട്ട് നമ്മൾ. അതുപോലെ തന്നെ നമുക്ക് ദേവിക്ക് ഈ നമ്മൾ കയ്യിലുള്ള എല്ലാ എന്താ പറയുക ഫലങ്ങളും, അതായത് പിന്നെ നമ്മൾ കയ്യിൽ എന്തൊക്കെയാണ് ഉള്ളത് ആ കാര്യങ്ങൾ മീൻസ് ദേവീനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതാണ് അതിൻ്റെ ശരിയായുള്ള രീതി. ദേവീനെ സന്തോഷിപ്പിക്കാൻ എന്തൊക്കെ നമ്മൾ കയ്യിൽ അതൊക്കെ വെച്ചുകൊണ്ട് വളരെ ഹൃദയത്തിൽ തൊട്ട് ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ഈ ഒരു വരുന്ന വർഷം മുഴുവനും നമുക്ക് ഐശ്വര്യപ്രദമായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ നവരാത്രി വ്രതം, നവരാത്രി പൂജ ഇവിടെ ആരംഭിക്കുന്നു. ശൈലപുത്രിയുടെ ഭാവത്തിലാണ് ആദ്യത്തെ ദിവസം നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ശൈലപുത്രി ദേവി ശൈലപുത്രിയുടെ ആ ഒരു എന്താ പറയുക മന്ത്രോച്ചാരണം കൂടി വേണം ഇന്നത്തെ ദിവസം മുഴുവൻ നിൽക്കാൻ. അപ്പോൾ വന്ദേ വാഞ്ചിത ലാഭായ ചന്ദ്രാർദ്ധകൃത ശേഖരാം വൃഷാരൂഢാം ശൂലധരാം ശൈലപുത്രി യശസ്വിനി, ആ ഒരു മന്ത്രം നമ്മൾ ഏകദേശം ഒരു 108 പ്രാവശ്യമെങ്കിലും നമ്മൾ ചൊല്ലുക. അതിന് ശേഷം ഈ അഖണ്ഡ ജ്യോതി കെടാതെ ഇത് കെടാവിളക്കാണ് 9 ദിവസം അതുപോലെ കത്തണം. അതിനെ നമ്മൾ അഖണ്ഡ ജ്യോതി കത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തത് 1.5 മുഴത്തിൽ ഉള്ള ഒരു ചുവന്ന തുണി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അത് നമ്മൾ നന്നായിട്ട് തിരുത്ത്, അതായത് നമ്മൾ വെള്ള തുണിയല്ല ഉപയോഗിക്കുന്നത്, വെള്ള മീൻസ് തിരിയല്ല ഉപയോഗിക്കുന്നത്. ഈ ഒരു ചുവന്ന തുണി അഖണ്ഡ ജ്യോതിയുടെ ആ ഒരു വിളക്കിൻ്റെ ഉള്ളിലോട്ട് കയറ്റി 1.5 മുഴം വേണം. ആ എങ്കിൽ മാത്രമേ 9 ദിവസത്തോളം കത്താനുള്ള ആ ഒരു ഒരു അതിന് മീൻസ് എന്താ പറയുക 1.5 ദിവസത്തോളം അത് കത്തത്തുള്ളൂ. അപ്പോൾ നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും ശുഭമായി ഇന്നത്തെ പൂജ ഇവിടെ ആരംഭിച്ചു. അത് നമ്മൾ പൂജ കഴിഞ്ഞു, അതിൻ്റെ പ്രസാദങ്ങൾ എല്ലാവരും കഴിച്ചു. നാളെ മുതൽ ഇതിനെന്നും വിളക്ക് കത്തിച്ചു, പുതിയ പൂക്കളൊക്കെ അർപ്പിച്ചുകൊണ്ട് നമ്മൾ സാധാരണ പൂജ നടത്തുക. അതുപോലെ ഓരോ ദിവസവും നമ്മൾ പല രീതിയിലാണ് പൂജിക്കുന്നത്. അപ്പോൾ നവരാത്രി ആശംസകൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.